hearts caressed, sent with love from Super Mario, that's Amore. Wonderful hit, magnificent strike. I told him to be at 2 o'clock in my office for a meeting, and when I called him, he went to the Formula One. ചെറുപ്പകാലം തൊട്ടേ ഇറ്റാലിയൻ ഫുട്ബോളിൽ നിന്നും യൂറോപ്പിലെ വൺ ഓഫ് ദ ഡെഡ്ലിയസ്റ്റ് സ്ട്രൈക്കറായി വളർന്നു വന്ന ഒരു കളിക്കാരൻ. എന്നാൽ ഇപ്പോൾ അറിയപ്പെടുന്നത് അദ്ദേഹം നേടിയ ഗോളുകളെ കൊണ്ടായിരിക്കില്ല, മറിച്ച് അദ്ദേഹം ഉണ്ടാക്കി വെച്ച വിവാദങ്ങളെ കുറിച്ചായിരിക്കും. എവിടെ അദ്ദേഹം കളിക്കാൻ പോയാലും ആരെയും കൂസാത്ത പ്രകൃതവും അരകൻ്റായ പെരുമാറ്റവും അദ്ദേഹത്തിനെ ട്രോഫികളെക്കാളും റെഡ് കാർഡുകൾ വാങ്ങിച്ചു കൂട്ടാൻ കാരണമാകുകയായിരുന്നു. ഇത്ര പ്രശ്നക്കാരനായ ഒരു കളിക്കാരൻ എങ്ങനെ യൂറോപ്പിലെ വമ്പൻ ടീമുകളിലെല്ലാം കളിച്ചു എന്നതിന് കാരണം മറ്റു ടീമുകൾ ഭയപ്പെടുന്ന അസാധ്യമായ സ്ട്രൈക്കിംഗ് രീതിയും ഫിസിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം ഫുട്ബോളിലെ സൂപ്പർ മാരിയോ എന്നറിയപ്പെടുന്ന മാരിയോ ബലോട്ടെലിയുടെ സംഭവബഹുലമായ ജീവിതത്തിലെ ഒരു കഥയിലേക്ക്. തൻ്റെ 16 വയസ്സിൽ എഫ് സി ബാഴ്സലോണയിലെ അൺസക്സസ്ഫുൾ ട്രയൽസിന് ശേഷം ഇറ്റാലിയൻ വമ്പന്മാരായിരുന്ന ഇന്റർ മിലാൻ 2006 ഇവനെ സൈൻ ചെയ്യുകയായിരുന്നു. എന്നാൽ ആ വർഷം ഇന്റർ മിലാൻ ജുവന്റസിൽ നിന്നും 24 മില്യൺ യൂറോയ്ക്ക് സൈൻ ചെയ്ത സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച് ശരിക്കും ഈ 16 വയസ്സുകാരനെ ട്രീറ്റ് ചെയ്തത് വളരെ ഹാർഷായിട്ടായിരുന്നു. തന്റെയും മാരിയോയുടെയും ഏജന്റായിരുന്ന മിനോ റിയോളയോട് ഇവൻ ഒരു സുപ്പീരിയർ പ്ലെയറാണെന്ന് പറഞ്ഞെങ്കിലും ശരിക്കും ട്രെയിനിങ് സെഷനുകളിൽ ഒരുമിച്ച് പന്ത് തട്ടിയപ്പോൾ ഇവന്റെ പ്രകടനം കണ്ട് സ്ലാട്ടന്റെ ആ സുപ്പീരിയർ ഈഗോ ഉടലെടുക്കുകയായിരുന്നു. സ്ലാട്ടൻ ഇവനോടായി പലതവണ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നീ ശരിക്കും വിചാരിക്കുന്നുണ്ടോ ഇവിടെ നിനക്ക് കളി തുടരാൻ പറ്റുമെന്ന്? ഉടനെ ഫുട്ബോളിൽ നിന്നും മാറുന്നതാകും നിനക്ക് നല്ലത്. പക്ഷേ ഈ ഒരു ഹാർഷ് ബിഹേവിയർ സ്ലാട്ടന്റെ സെയിം സ്വഭാവമുള്ള ബലോട്ടെലിയുടെ ഉള്ളിലെ വാശി എന്ന തീയെ കത്തിക്കാനായിരുന്നു ഉപകരിച്ചത്. പിന്നീട് ഇന്റർന് വേണ്ടി ബലോട്ടെലി 28 ഗോളുകൾ നേടിയെങ്കിലും അതിനോടൊപ്പം അവന്റെ അരഗൻസും വളർന്നു വരികയായിരുന്നു. രണ്ടായിരത്തിയെട്ട് മുതൽ 2010 വരെയുള്ള വെറും 2 വർഷം കൊണ്ട് ഇന്റർ മിലാന്റെ മോസ്റ്റ് ഐക്കോണിക് മാനേജർമാരിൽ ഒരാളായി മാറിയ ഹോസേ മൗറീഞ്ഞോ എന്ന മാനേജറിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു യൂറോപ്യൻ ഫുട്ബോളിലെ അൺപ്രെഡിക്റ്റബിൾ പേഴ്സണാലിറ്റി ആയിരുന്ന ബലോട്ടെലിയെ മാനേജ് ചെയ്യുക എന്നത്. ഒരു ഇന്റർവ്യൂവിൽ വെച്ച് താങ്കൾ മാനേജ് ചെയ്തതിൽ ഏറ്റവും അധികം പ്രോബ്ലമാറ്റിക് ആയ കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ സംശയമില്ലാതെ അദ്ദേഹം പറഞ്ഞു, ബലോട്ടെലി. What was the most problematic player you ever had to deal with? മാരിയോ. അതിനുള്ള കാരണം അദ്ദേഹം വ്യക്തമാക്കിയത് ഒരു ചാമ്പ്യൻസ് ലീഗ് കഥയിലൂടെയായിരുന്നു. മാരിയോയുമായുള്ള എന്റെ ആ 2 വർഷത്തെ കുറിച്ചുള്ള ജീവിതം 200 പേജുള്ള ഒരു പുസ്തകമാക്കി എനിക്ക് എഴുതാം. എന്നാൽ ആ പുസ്തകം ഒരു നാടകമായിരിക്കില്ല, അതൊരു കോമഡി ആയിരിക്കും. 2009 കസാനിൽ വെച്ച് നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരം എനിക്ക് മറക്കാൻ സാധിക്കില്ല. ആ മാച്ചിൽ എന്റെ എല്ലാ സ്ട്രൈക്കേഴ്സും ഇഞ്ചുവേർഡ് ആയിരുന്നു. നോ ഡിയഗോ മിൽട്ടോ, നോ സാമുവൽ ഏറ്റു. ഞാൻ ശരിക്കും പെട്ടുപോയ അവസ്ഥയായിരുന്നു. എന്റെ മുന്നിലുള്ള ഏക ഈ ഓപ്ഷൻ അലമ്പനായ ഈ മാരിയോ മാത്രമായിരുന്നു. അങ്ങനെ മാച്ച് തുടങ്ങി. 43rd മിനിറ്റിൽ സ്വാഭാവികമായി അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് കിട്ടുകയും ചെയ്തു.
ആ ഹാഫ് ടൈമിൽ ഡ്രസ്സിംഗ് റൂമിലെത്തിയ ഞാൻ ആകെയുള്ള 15 മിനിറ്റിൽ 14 മിനിറ്റും അവരുമായിട്ടായിരുന്നു സംസാരിച്ചത്. മാരിയോ, എനിക്ക് നിങ്ങളെ മാറ്റാൻ കഴിയില്ല, എനിക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്താനും കഴിയില്ല, കാരണം എൻ്റെ ബെഞ്ചിൽ ഒരു സ്ട്രൈക്കർ ഇല്ല, ആരെയും നീ തൊട്ടുപോകരുത്, പന്തുകൊണ്ട് മാത്രം കളിക്കുക, നിങ്ങളിൽ നിന്നും ബോൾ നഷ്ടപ്പെടുമ്പോൾ പ്രതികരിക്കരുത്, ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിച്ചാൽ പോലും പ്രതികരിക്കരുത്, റഫറി തെറ്റ് ചെയ്താലും പ്രതികരിക്കരുത്. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങി. 60th minute റെഡ് കാർഡ്. അതായിരുന്നു മാരിയോ ബലോട്ടെല്ലി. ഒറ്റയാനെ പോലെ പുൽമൈതാനത്ത് തന്റേതായ പാതയിൽ സഞ്ചരിച്ച അവനെ മാറ്റാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇപ്പോഴും ദ സൂപ്പർ മാരിയോ സ്റ്റോറി വിൽ കണ്ടിന്യൂ.